അപ്പോൾ നമുക്കിനി ചില റിപ്പോർട്ടുകളിലേക്ക് പോകാം. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ അല്ലാത്ത റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുമ്പോൾ ചുവരെഴുത്തിൽ വർഷങ്ങളുടെ കഥ പറയാനുണ്ട് കോഴിക്കോട് ജില്ലക്കാരനായ ഗോപാലേട്ടന്. വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ചുവരെഴുതുന്നതിനിടയിൽ ഇത്തവണ ഒരു സൗഭാഗ്യം കൂടി വന്നു ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിന്. വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് ടി പി ഗോപാലേട്ടന്റെ ചുവരെഴുത്തുകൾക്ക്. 60 വർഷമായി പാർട്ടിക്കൊപ്പമുള്ള സഹയാത്രികൻ. എന്നാൽ ഇത്തവണത്തെ പ്രത്യേകത അതൊന്നുമല്ല. ഒരു കാലത്ത് പിതാവിന് വേണ്ടി ചുവരെഴുതിയ അതേ വ്യക്തി തന്നെ ഇത്തവണ മകന് വേണ്ടി ചുവരെഴുത്ത് നടത്തുന്നു എന്നുള്ളതാണ് സന്തോഷം എന്ന് പറഞ്ഞാലേ. പിതാവ് വളരെ കാലം മുതൽ തന്നെ ഞങ്ങളപ്പുറം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഇടിയങ്ങരയിൽ. അപ്പോൾ അതിനോട് ബന്ധിച്ചിട്ട് പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് തന്നെ അന്ന് സി പി കുഞ്ഞു കോർപ്പറേഷനിലേക്ക് മത്സരിച്ചിരുന്നത്. മകന് വേണ്ടിയിട്ട് ഞങ്ങൾ ഞാൻ എഴുതുന്നതെന്ന് പറഞ്ഞാൽ അത് എൻ്റെ മനസ്സിലൊരു ഒരു പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു സാഫല്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. 70 വയസ്സിലേക്ക് കാലെടുത്തു വെക്കുമ്പോഴും ഗോപാലേട്ടന്റെ വാക്കുകളിൽ പഴയ പോരാട്ട വീര്യമുണ്ട്. ജന്മിത്തത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ മുതൽ സജീവമായിരുന്ന ആ മനുഷ്യൻ വർഷങ്ങൾക്കിപ്പുറം ചുവരുകളിൽ ചായം തേക്കുകയാണ്. പക്ഷേ അത് നെഞ്ചോട് ചേർത്ത് വെച്ച പ്രസ്ഥാനത്തിനായി മാത്രം. കോഴിക്കോട് കോർപ്പറേഷനിലെ 54 വാർഡ് കപ്പങ്ങിലെ എൽ ഡി ഒ സ്ഥാനാർത്ഥി മുസാഫിർ അഹമ്മദിന് ആ ചുവരെഴുത്തിനോടുള്ള സ്നേഹം തന്റെ പിതാവിനോടുകൂടിയുള്ളതാണ്. പിതാവ് സി പി കുഞ്ഞുവിന് വേണ്ടി 1970 ചുവരെഴുതിയ അതേ ബ്രഷുകൾ വർഷങ്ങൾക്കിപ്പുറം തനിക്കുവേണ്ടി വീണ്ടും ചലിക്കുമ്പോൾ ആ മകനും സന്തോഷം. ഇതുപോലെയുള്ള പഴയസഖാക്കളുടെ ഒരു സ്നേഹം, പാർട്ടിയോടുള്ള കൂറ് അതും യാദൃശ്ചികമായി എൻ്റെ പിതാവിനും എനിക്കും വേണ്ടി പ്രചരണ പ്രവർത്തനം. അപ്പം ഞങ്ങളോടുള്ള കൂറ് എന്നുള്ളതല്ല, പാർട്ടിയോടുള്ള അടങ്ങാത്ത കൂറാണ് ഗോപാലേട്ടൻ പഴയസഖാക്കൾ. കൊടും ചൂടിനെയും മറികടന്ന് ചുവപ്പ് ചായവുമേന്തി ആ മനുഷ്യൻ അടുത്ത ചുവരുകൾ തേടിയുള്ള യാത്രയിലാണ് ഇപ്പോൾ. ക്യാമറാമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്.